നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 24 തീയതി 1200 ആണ്ട് തുലാമാസം 8 തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്, പൂയം നക്ഷത്രവുമാണ്. അപ്പോൾ വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും ആണ്. പൂയം നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന ഒന്നാണ് പൂയം. ഇന്നത്തെ ദിവസവും വ്യാഴാഴ്ചയാണ്. ആഴ്ച വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ ആഴ്ചകളിൽ വച്ച് ഏറ്റവും നല്ല ദിവസം എന്ന് വേണമെങ്കിൽ വ്യാഴാഴ്ചയെ വിശേഷിപ്പിക്കാം. ഏറ്റവും സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ദിവസമാണ്, ശരിക്ക് ഗ്രഹവും കൂടിയാണ് ശനി, സോറി വ്യാഴം. ആ വ്യാഴത്തിൻ്റെ ദിവസമാണ് ഇന്ന്. വ്യാഴം വളരെ ഗുണത്തെ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ്. ഇന്ന് രണ്ട് ഗുണഫലങ്ങൾ, ഒന്ന് ആഴ്ച നല്ലതാണ്, മറ്റൊന്ന് ഇന്നത്തെ നക്ഷത്രവും ശുഭപ്രദമാണ്. അപ്പോൾ ഇന്ന് എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം. കാരണം നല്ല ദിവസം എന്നറിയുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം. കാരണം അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. കാരണം എപ്പോഴും നമുക്ക് നല്ല ദിവസം കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് രാവിലെ, അതുകൊണ്ടാണ് നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് അതിരാവിലെ തന്നെ നമ്മളിത് എല്ലാവരുടെയും മൊബൈലിലേക്ക് എത്തിച്ചേർന്നത്. കാരണം നിങ്ങളത് അറിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ മൊബൈലിൽ എത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ 6 മണിക്ക് തന്നെ ഞങ്ങളത് അത് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അത്രയും രാവിലെ തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നോക്കിയിട്ട് ഇന്നത്തെ കാര്യം പ്ലാൻ ചെയ്ത് ഇന്നത് വേണോ വേണ്ടി എന്ന് തീരുമാനിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലം, അതായത് തുലാമാസത്തിലെ പൂയ നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോഴോ വളരെ സമ്പൽ സമർത്ഥമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. സാമ്പത്തിക പുരോഗതി, പുതിയ പുതിയ സംരംഭങ്ങളിൽ ഇടപെടാം, പ്രതീക്ഷിക്കാതെ ധനവ്യയം, ഒരേ സമയത്ത് തന്നെ ഒന്നിലധികം മാർഗങ്ങളിലൂടെ സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. ഇങ്ങനെ ഐശ്വര്യഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് നിങ്ങളുടേതെന്ന് അറിയുക. അത്രയും നേട്ടവും ഐശ്വര്യവും സ്വസ്ഥതയും കിട്ടുന്ന ഒരു വർഷമാണ് ഈ നക്ഷത്രക്കാർക്ക്, ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കെന്നറിയുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? വ്യാഴത്തെ എത്രത്തോളം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാമോ അത്രയും വ്യാഴത്തിൻ്റെ പ്രകാശം നിങ്ങൾക്ക് ലഭിക്കും. വ്യാഴനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശരിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസം, തുളസിമാല, അർച്ചന നടത്തുക. ഗുരുപ്രീതിയാണ്. ഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് ഗുരുക്കന്മാരായിട്ടുള്ളവർ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, അവരെ എല്ലാം ആദ്യ ഗുരുക്കളാണ് അച്ഛനും അമ്മയും. അതിനുശേഷമേ മറ്റ് ഗുരുക്കന്മാരുള്ളൂ. നമുക്കെല്ലാ ബാലപാഠവും നമുക്ക് പറഞ്ഞു തരുന്നത് അച്ഛനും അമ്മയാണ്. അപ്പോൾ അവരെ ബഹുമാനിക്കുക, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക. മറ്റ് ഗുരുക്കന്മാരായിട്ടുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടുതൽ ഗുണത്തിന് കാരണമായി ഭവിക്കും. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും നമ്മൾ പ്രധാനമായിട്ട് രാഹുകാല സമയം നോക്കിയിട്ട് വേണം പോവാൻ. രാഹുകാല സമയം കലണ്ടറിൽ 1.5 മണി മുതൽ 3 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ശരിക്ക് 10 മിനിറ്റിൻ്റെ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. 1:40 തൊട്ട് 10 മിനിറ്റിൻ്റെ വ്യത്യാസം 3:10 വരെ ഉള്ളൂ രാഹുകാല സമയം. അപ്പോൾ ഏകദേശം 10 മിനിറ്റിൻ്റെ വ്യത്യാസമേ കലണ്ടറിൽ ഉള്ളതുമായിട്ട് വ്യത്യാസമുള്ളൂ. അപ്പോൾ രാഹുകാലം നോക്കി വേണം എന്തെങ്കിലും യാത്ര അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ, ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും വളരെ സൂക്ഷിക്കണം. ഗുളികൻ എല്ലാ ദിവസവും 1.5 മണിക്കൂർ നേരം ഗുളികൻ്റെ ബന്ധമുള്ള സമയമുണ്ട് പ്രകൃതിയിൽ. അപ്പോൾ ആ സമയത്ത് ഗുളികനെന്ന് പറഞ്ഞാൽ ശക്തിയുള്ള സർപ്പനാണ്. അപ്പോൾ അത് വളരെ തടസ്സങ്ങൾ ഉണ്ടാക്കാനിടയുള്ള ശക്തിയുള്ള ഗ്രഹമാണ്. ആ സമയം നമ്മൾ ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത്. ഇന്ന് ഗുളികകാല സമയം വരുന്നത് തന്നെ 9:13 തൊട്ട് 10:41 വരെയും, യമകണ്ഠ കാലസമയം വരുന്നത്
ആറ് 17 തൊട്ട് 7 45 വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. മറ്റ് മുഹൂർത്തങ്ങൾ ഇല്ലെങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. ഇന്ന് മുഹൂർത്തമുള്ള ദിവസമാണ്, നല്ല മുഹൂർത്തം ഉള്ള ദിവസം തന്നെയാണ്. എന്നാലും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:45 തൊട്ട് 12:33 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം വളരെ ഐശ്വര്യപ്രദമായ സമയമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവരും അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുന്നവരാവട്ടെ ശരിക്ക് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. കാരണം വേഴത്തിൻ്റെ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ വേണ്ടി മഞ്ഞ കളറിലുള്ള വസ്ത്രധാരണം നടത്തുന്നത് നന്നായിരിക്കും. ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ഷോളായിട്ടോ ബ്ലൗസായിട്ടോ ചുരിദാറായിട്ടോ അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണ്ട് മഞ്ഞ വസ്ത്രം കയ്യിൽ കരുതണം. അതുപോലെ കുറി ഇടുന്നവരാണെങ്കിൽ ചന്ദനക്കുറി തൊട്ടാൽ മതി, നമുക്ക് നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യും. അത് നമുക്ക് വളരെ നേട്ടത്തിന് കാരണമായി ഭവിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. എല്ലാവർക്കും അതിൻ്റെ ഗുരുവിൻ്റെ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.